ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, പരിശുദ്ധി അമ്മ മാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷയുടെ 22-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കാണുന്നത് പരിശുദ്ധി അമ്മ പാപികളുടെ സങ്കേതമാണ്, ഇല്ലെങ്കിൽ പരിശുദ്ധി അമ്മ കരുണയുടെ പേടകമാണ് എന്നതിനെ കുറിച്ചാണ്. എന്തുകൊണ്ടാ പരിശുദ്ധി അമ്മ പാപികളുടെ സങ്കേതം എന്ന് വിളിക്കാൻ കാരണം? ഏറ്റവും സിമ്പിളായിട്ട് അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ, മനുഷ്യൻ പാപത്തിൻ്റെ കയത്തിൽ മുങ്ങിത്താഴുമ്പോൾ അവനെ രക്ഷിക്കാൻ കൈനീട്ടുന്ന വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ പാപികളുടെ സങ്കേതം എന്ന് വിളിക്കാനുള്ള അടിസ്ഥാന കാരണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അതുകൊണ്ടാ പ്രിയപ്പെട്ട വിശുദ്ധ ബെർണാർഡിയൻ പറയുന്ന ഒരു കാര്യം പ്രകാരമാണ്, എന്റെ കുഞ്ഞെ, നീ ഒരിക്കലും നിരാശപ്പെടേണ്ട. കാരണം നീ ജീവിതത്തിൽ എത്രമാത്രം പാപം ചെയ്ത വ്യക്തിയായിക്കോട്ടെ, എത്ര വലിയ പാപം ചെയ്ത വ്യക്തിയായിക്കോട്ടെ, നിനക്ക് പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് വരികയും അമ്മയുടെ കരുണയിൽ അഭയം തേടുകയും ചെയ്താൽ ആ അമ്മ നിന്നെ ഒരിക്കലും തള്ളിക്കളയില്ല എന്ന് മാത്രമല്ല, നീ ചോദിച്ചതിനേക്കാൾ കൂടുതൽ അമ്മ കരുണയൊഴുക്കി നിന്നെ രക്ഷിക്കും. എട്ട് ചേർത്തി പ്രകാരമാണ് പറയുന്നത്. കാരണം ദൈവമക്കളെ അനുഗ്രഹിക്കാനായിട്ട് പരിശുദ്ധ അമ്മ എപ്പോഴും ആഗ്രഹിച്ചു നിൽക്കുക. അതിനോട് ചേർന്ന് ഇങ്ങനെയും കൂടെ പറയുന്നു, ഒരു ദൈവ പൈതല് തിരിച്ചു വന്ന് പരിശുദ്ധി അമ്മയുടെ മുഖത്തേക്ക് നോക്കിയാൽ മതി, അമ്മ കരുണ കൊണ്ടും കൃപ കൊണ്ടും ആ മക്കളെ നിറച്ച് തിരിച്ചു പിടിക്കും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ക്ലീറ്റിലെ ആൻഡ്രൂ പറയുന്ന ഒരു കാര്യ പ്രകാരമാണ്, ആൻഡ്രൂ പറയുവാണ്, പരിശുദ്ധി അമ്മ ദൈവ കരുണയുടെ പേടകമാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നു, ദുരന്തത്തിന്റെ പ്രളയം വരുമ്പോഴും പാപത്തിന്റെ പ്രളയം വന്ന് ആഞ്ഞടിക്കുമ്പോഴും ദൈവമക്കള് ഈ കരുണയുടെ സങ്കേതത്തിലേക്ക് ഓടി വന്നു കഴിഞ്ഞാൽ ഈ അമ്മ അവരെ തള്ളിക്കളയില്ല, ഒപ്പം ആ അമ്മ അവരെ നാശത്തിന് വിട്ടുകൊടുക്കാതെ അമ്മ തന്റെ കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മ മാതാവിന്റെ ഏറ്റവും വലിയ ആനന്ദം എന്താണെന്ന് അറിയണോ? അത് രണ്ട് കാര്യം ചെയ്യുമ്പോഴാണ്. ദൈവമക്കൾ പരിശുദ്ധി അമ്മയെ പാപികളുടെ സങ്കേതമായിട്ട് അംഗീകരിക്കണം, അത് വിശ്വസിക്കണം, അതെന്നിട്ട് പ്രകീർത്തിക്കണം. എന്നിട്ട് പാപികൾ ഈ അമ്മയിലേക്ക് സങ്കേതത്തിലേക്ക് അമ്മയുടെ സങ്കേതത്തിലേക്ക് ഓടി വരുന്നതാണ് അമ്മയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന കാര്യം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ, വിശുദ്ധ എഫ്രയീം പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇപ്രകാരമാണ് പ്രകീർത്തിക്കുന്നത്, പരിശുദ്ധ അമ്മ ക്രിസ്ത്യാനികളുടെ ഉറപ്പായ രക്ഷയ. രണ്ട്, പരിശുദ്ധി അമ്മ പാപികളുടെ സങ്കേതമാ. മൂന്ന്, പരിശുദ്ധി അമ്മ വിശ്വാസികളുടെ സംരക്ഷണ കവചമാ. നാല്, ലോകത്തിന്റെ രക്ഷയ. ഒപ്പം പരിശുദ്ധി അമ്മ എല്ലാ കൃപകളും നൽകുന്നവളാ. അതുകൊണ്ട് ഈ അമ്മയുടെ അടുത്തേക്ക് ഓട്ടി വരാനാ എഫ്രയീം പറയുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വീണ്ടും ജോൺ ഡൊമിനിഷ്യൻ പറയുന്ന ഒരു കാര്യ പ്രകാരമാണ്, ദൈവമാതാവേ, ഞാൻ എൻ്റെ പ്രത്യാശ നിന്നിൽ അർപ്പിച്ചാൽ ഞാൻ രക്ഷപ്പെടും. വീണ്ടും ഇപ്രകാരം പറയുന്നു, ഞാൻ നിന്നിൽ ശരണപ്പെട്ടാൽ ഞാൻ ഒട്ടും പിന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല, കാരണം നിന്റെ ദാസനാകുക എന്ന് വെച്ചാൽ തന്നെ നീ എന്നെ എപ്പോഴും സംരക്ഷിക്കുമെന്നാ ഞാൻ വിശ്വസിക്കുന്നേ. എന്ന് വെച്ചാൽ മക്കളെ, നിങ്ങൾ എന്തുമാത്രം പരിശുദ്ധ അമ്മ അത് കരുണയുടെ പേടകമായി കണ്ട് പാപികളുടെ സങ്കേതമായി കണ്ട് ആ അമ്മയിൽ അഭയം പ്രാപിക്കുക. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വീണ്ടും വിശുദ്ധർ പറയുന്നു, വിശുദ്ധ ആൻഡ്രൂ പറയുന്ന കാര്യപ്രകാരമാണ്, പാപികളായ എല്ലാവർക്കുമായി കൃപകൾ യാചിക്കുന്നവളും കരുണയുടെ പ്രവൃത്തികളിൽ നിരന്തരം വ്യാപരിക്കുന്നവളും പറുദീസായുടെ കവാടവുമായിരിക്കുന്ന മറിയമേ നിനക്ക് സ്വസ്തി എന്ന. എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും ഒന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ഒത്തിരി തകർന്ന മക്കൾ കാണും, ഒത്തിരി വേദനിക്കുന്ന മക്കൾ കാണും, ജീവിതത്തിൽ ഒരു ദുരന്തം കഴിയുമ്പോൾ അടുത്ത ദുരന്തം വരുന്ന മക്കൾ കാണും. നിങ്ങൾ തകർന്നു പോകേണ്ട പ്രിയപ്പെട്ടവരെ, നിങ്ങളെ രക്ഷിക്കാനാകിട്ട് ഒരമ്മ നീ ചോദിക്കുന്നതിനേക്കാളും ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് കരുണയും കൃപയും ഒഴുക്കി നിന്നെ സംരക്ഷിക്കാൻ ഒരമ്മ, അത് പാപികളുടെ സങ്കേതമായിട്ട് നിൽപ്പുണ്ട്. ഈ അമ്മയിലേക്ക് വന്നേ,
നിങ്ങൾ എത്ര ക്രൂരമായിട്ടുള്ള വ്യക്തി ആയിക്കോട്ടെ, എത്ര മാരകമായ പാപം ചെയ്ത വ്യക്തി ആയിക്കോട്ടെ, എത്ര ദൈവത്തിൽ നിന്ന് അകന്നുപോയ വ്യക്തി ആയിക്കോട്ടെ, പക്ഷെ മക്കളെ നിങ്ങൾ തിരിച്ചു വന്നാൽ അമ്മയുടെ മുമ്പിൽ വന്നാ മതി, ഒന്നാം മുഖത്തേക്ക് നോക്കിയാ മതി, നിങ്ങളെ തള്ളിക്കളയാൻ നമ്മുടെ അമ്മയ്ക്ക് പറ്റില്ലെന്നേ. എത്ര പേര് നമ്മൾ ഈ അമ്മയെ ആശ്രയിക്കുന്നുണ്ട് മക്കളെ. ഞാൻ പലപ്പോഴും ഓർക്കുക, ദുരന്ത പ്രളയം പാപ പ്രളയം എന്നൊക്കെ അച്ഛ പറയുമ്പോൾ, ഈ കഴിഞ്ഞ നമ്മുടെ ഒരു പ്രളയം ഉണ്ടായിരുന്നു. ഈ പ്രളയത്തിൽ എത്രയോ പേര് ദൈവത്തെ ചോദ്യം ചെയ്ത്, ഒരു മഹാമാരി വന്നപ്പോൾ എത്ര പേര് ദൈവത്തിൽ നിന്ന് അകന്നുപോയെ. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ മക്കളെ, നിങ്ങൾ ഇപ്രകാരം അകന്നു പോയിട്ടുണ്ടെങ്കിലും തിരിച്ച് ഈ നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കണ്ട, വന്ന അമ്മയുടെ മുമ്പിൽ വന്നിട്ട് അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കാമോ? നിങ്ങളെ അമ്മ മാറ്റി നിർത്തില്ല. അമ്മ ആ നിമിഷം കരുണയൊഴുക്കും കൃപയൊഴുക്കും. അമ്മയുടെ കരുണയെ അങ്കിക്കകത്ത് വെച്ചുകൊണ്ട് നമ്മളെ വിശുദ്ധീകരിച്ച് ഈശോയ്ക്ക് സമർപ്പിക്കും. അത്ര നല്ലൊരു അമ്മയാ നമുക്ക് ദൈവം തന്നേക്കണേ. പ്രൈസ് ദ ലോർഡ്. പറഞ്ഞു ഹല്ലേലൂയാ. ഹല്ലേലൂയാ. സത്യത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഇവിടെ ഇവിടെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ദൈവമക്കളെ ചേർത്ത് പിടിക്കുന്നത്, അല്ലെങ്കിൽ പാപികളുടെ സങ്കേതമായ അമ്മ എങ്ങനെയൊക്കെയാണ് ഈ അമ്മ നമ്മളെ സംരക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഒന്നാമതായിട്ട് മനസ്സിലാക്കുക, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ എന്തുമാത്രം സ്നേഹിക്കുന്നു, എന്തുമാത്രം ശ്രദ്ധിക്കുന്നു, എന്തുമാത്രം പൊതിഞ്ഞു പിടിക്കുന്നു, അതുപോലെയാണ് പരിശുദ്ധ അമ്മ തൻ്റെ മക്കളെ മുഴുവനും ശ്രദ്ധിക്കുന്നതും സ്നേഹിക്കുന്നതും പൊതിഞ്ഞു പിടിക്കുന്നതും. നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞുവാവ, ആ കുഞ്ഞ് നടക്കാൻ തുടങ്ങിയെന്നിരിക്കട്ടെ, ആ പതുക്കെ പതുക്കെ നടക്കാൻ തുടങ്ങുമ്പോൾ അമ്മ ഇങ്ങനെ നോക്കി നിൽക്കും, ആ കുഞ്ഞ് വീഴുന്നുണ്ടോ, വീഴോ, വളരെ ശ്രദ്ധയാ. ഇനി ആ കുഞ്ഞ് വീണു പോയാൽ അമ്മയെ എന്താ, ഓടിച്ചെന്നിട്ട് എടുക്കും. അവൻ കരയുമ്പോൾ അവൻ്റെ കണ്ണീരൊപ്പം അവൻ്റെ ശരീരത്തിൽ അല്പം എന്തെങ്കിലും പൊടികൾ പറഞ്ഞ തൂത്ത് കളയും. അവൻ എവിടെയെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തിരുമ്മിക്കൊടുക്കും. അമ്മ താരാട്ടുപാടും, അമ്മ ചേർത്ത് പിടിക്കും. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് തന്നെയാ പരിശുദ്ധ അമ്മ. നമ്മളൊക്കെ മക്കളല്ലേ, നമ്മളൊക്കെ നടക്കുമ്പോൾ പരിശുദ്ധ അമ്മ ശ്രദ്ധിക്കുക, നമ്മൾ വീഴാതിരിക്കാൻ. ഇനി വീണു പോയാൽ അമ്മ ചെയ്യുന്ന കാര്യം ഓട്ടി വരുക, ഓട്ടി വന്ന് നമ്മളെ എടുത്ത് ആ പാപത്തിന്റെ കുഴിയിൽ നിന്നും എടുത്ത് ഉണർത്തുക. ആ പാപ കുഴിയിൽ കിടക്കാൻ അമ്മ അനുവദിക്കില്ല. നീ അമ്മയുടെ കുഞ്ഞായ മാത്രം മതി മക്കളെ, നമ്മൾ നഷ്ടപ്പെട്ടു പോകില്ല, നിത്യജീവൻ ഇല്ലാതെ പോകില്ല, നിത്യനാശത്തിൽ പോയി നിപതിക്കില്ല. കാരണം വീണാൽ വീണെടുത്ത് ഉയർത്തുന്ന ഒരമ്മ നമ്മക്കുണ്ട്. എപ്രകാരം പറഞ്ഞു വെക്കുന്നേ, എപ്രകാരം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ വീണാൽ വീണയിടത്തേക്ക് ഓട്ടിപ്പറിയും, തൻ്റെ നീലക്കാപ്പയ്ക്കകത്ത് വെക്കുകയും ചിറകിൽ കീഴിൽ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരമ്മ ക്രിസ്ത്യാനിക്കുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യാനി തളരേണ്ട തകരേണ്ട കാര്യമില്ല. നിങ്ങൾ ചിന്തിച്ചേ പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ധൂർത്ത പുത്രന്റെ വീട്ടില് ഒരമ്മയുണ്ടായിരുന്നെങ്കിൽ ആ മകൻ ഒരിക്കലും വീട് വിട്ടു പോകില്ലായിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ധൂർത്തപുത്രന്റെ വീട്ടിൽ ഒരമ്മ സ്നേഹിക്കുന്ന ഒരമ്മയുണ്ടെങ്കിൽ ഈ അമ്മ അമ്മയുടെ സ്നേഹം കൊണ്ട് ആ മകൻ വിട്ടുപോകില്ല, വീട് വിടില്ല. ഇനി വീട് വിട്ടാലോ, ഈ അമ്മ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമായിട്ട് അമ്മയുടെ സ്നേഹം അവൻ ഓർക്കുമ്പോൾ അവൻ ഓടി അപ്പ തന്നെ തിരിച്ചു വരും. ഇന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് പരിശുദ്ധ അമ്മയെ, അല്ലെങ്കിൽ ഈ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ട ഒരു മകൻ പോലും ഒരു മകള് പോലും ഈശോയെ വിട്ടുപോകില്ല. ഇനി ആരെങ്കിലും ഈശോയെ അറിഞ്ഞോ അറിയാതെയോ വിട്ടുപോയാൽ ആ നിമിഷം നമ്മുടെ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥത്താലും പ്രാർത്ഥനയാലും ആ നിമിഷം തന്നെ ആ വ്യക്തിയുടെ ആത്മാവ് തിരിച്ചു വരും, ആ വ്യക്തി തിരിച്ചു വരും. ഇതുപോലെ തന്നെയാ പ്രിയപ്പെട്ടവരെ, എന്തിനാ പരിശുദ്ധ കത്തോലിക്ക സഭയെ അമ്മയ്ക്ക് ഫലമേൽപ്പിച്ചിരിക്കുക? കാരണം പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന മക്കളാരും സഭയെ വിട്ടുപോകില്ല. ഇനി ആരെങ്കിലും വിട്ടുപോയാൽ തന്നെ ഈ അമ്മയുടെ സ്നേഹവും അമ്മയുടെ പ്രാർത്ഥനയുടെയും ഫലമായിട്ട് ഈ മക്കൾ ഒത്തിരി അകലങ്ങളിൽ പോകാതെ തിരിച്ചു വരുത്തും. അമ്മ സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മക്കളെ, യുഗാന്ത്യ കാലഘട്ടം സാത്താൻ അനേക ദൈവമക്കളെ ഈശോയിൽ നിന്നും പറിച്ചു മാറ്റാൻ നോക്കും, സഭയിൽ നിന്നും വിട്ടുകളയാൻ നോക്കും.
ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, ഇവർ വിട്ടുപോയാലോ, അറിഞ്ഞോ അറിയാതെയോ ഒന്ന് പതറിപ്പോയാൽ തിരിച്ചു വരാൻ പറ്റണമെങ്കിൽ അവർ അമ്മയുടെ കുഞ്ഞായിട്ട് ജീവിക്കണം. അവർക്ക് മാത്രമാണ് ഈ അമ്മയുടെ സ്നേഹം കണ്ട്, അമ്മയുടെ പ്രാർത്ഥന കണ്ടിട്ട് അവർക്ക് തിരിച്ചു വരാനുള്ള പ്രേരണ കിട്ടൂ. എന്നെ എന്റെ പാപത്തിന്റെ ഫലമായിട്ട് ദൈവം പുറം തള്ളിയാൽ ഞാൻ ചെയ്യുന്ന കാര്യം എൻ്റെ അമ്മയുടെ കാലിനെ കയറി എൻ്റെ അമ്മയുടെ കാൽ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് ആ കാലെ കയറി വട്ടം പിടിച്ചുകൊണ്ട് അമ്മയുടെ കരുണയ്ക്കായിട്ട് ഞാൻ വിളിച്ച് കരഞ്ഞപേക്ഷിക്കും. എന്നിട്ട് പറയുവാണ്, എനിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ക്ഷമ മേടിച്ച് കിട്ടുന്നിടം വരെ അമ്മയുടെ സന്നിധിയിൽ നിന്നും ഞാൻ എഴുന്നേറ്റു മാറില്ല. എത്ര പേർക്ക് ഈ ഒരു ബോധ്യമുണ്ട് മക്കളെ, നമ്മൾ തെറ്റ് ചെയ്തു എന്നേ, നമ്മൾ വലിയ പാപിയാ, നാട്ടുകാർ നമ്മളെ ചീത്ത വിളിക്കുന്നുണ്ട്, കൊള്ളില്ലാത്തവനെന്ന് മുദ്ര കുത്തുന്നുണ്ട്, വൃത്തികെട്ടവനെന്ന് പറയുന്നുണ്ട്. സാരയില്ല, ദൈവം പോലും നിന്നെ വിട്ടുകളഞ്ഞ ഒരു നിമിഷത്തിൽ നിനക്ക് ഈ അമ്മയുടെ കാൽ ചുവട്ടിൽ ഇരിക്കാൻ പറ്റുമോ? നിനക്ക് ജപമാല പിടിച്ച് അമ്മയോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒരു കാര്യം ഉറപ്പാ മക്കൾ, ഈ അമ്മ നിന്നെ തള്ളിക്കളയില്ല. കർത്താവിൽ നിന്നും ക്ഷമ മേടിച്ച് തന്നിട്ടേ ഈ അമ്മ അടങ്ങൂ. നീ അമ്മയുടെ കാലിന്റെ ചുവട്ടിലിരുന്ന് കരുണയ്ക്കായിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, അമ്മ ദൈവസന്നിധിയിൽ നിന്നും നിനക്ക് ക്ഷമ മേടിച്ച് തന്ന് നിന്നെ തിരിച്ച് സ്വർഗത്തിൽ എത്തിക്കുന്നിടം വരെ നിന്റെ കൂടെ അമ്മ നടക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മ രണ്ടാമതായിട്ട് എങ്ങനെയാണ് തൻ്റെ മക്കളെ, പാപികളുടെ സങ്കേതമായ അമ്മ തൻ്റെ മക്കളെ സംരക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ, ക്ഷമ കൊണ്ടും കരുണ കൊണ്ടും ദൈവമക്കളെ നിറച്ചാണ് ഈ അമ്മ പരിരക്ഷിക്കുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ കുരിശിൻ ചുവട്ടിലേക്ക് ചെന്നേ. കുരിശിൻ ചുവട്ടിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്നൊരു കാഴ്ചയുണ്ട്, പടയാളികൾ മാറി മാറി ഈശോയെ വേദനിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ തൻ്റെ മകനെതിരായി ചെയ്യുമ്പോൾ അവിടെ അമ്മയെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്രകാരമാണ്: അമ്മ പിറുപിറുക്കുന്നില്ല, അമ്മ പഴിചാരുന്നില്ല, അമ്മ വിധിക്കുന്നില്ല, അമ്മ ശപിക്കുന്നില്ല, അമ്മ ദേഷ്യപ്പെടുന്നില്ല, അമ്മ ആരെയും മാറ്റാനായിട്ട് നോക്കുന്നില്ല. മറിച്ച് പ്രിയപ്പെട്ടവരെ, ആ നിമിഷം അമ്മ തൻ്റെ പുത്രനെ വേദനിപ്പിച്ചവർക്ക് മുഴുവനും ക്ഷമ കൊടുക്കുന്നു, രണ്ടു പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി, മൂന്നാമരെ അനുഗ്രഹിക്കുന്നു. എന്ന് വെച്ചാൽ ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം ദൈവ കരുണ ഒഴുകിയത് മുഴുവനും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയിലൂടെയാ. ഈശോയുടെ കരുണ, ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം തൻ്റെ ശിഷ്യന്മാരിലേക്ക് ദൈവ കരുണ മുഴുവനും ഒഴുക്കി കൊടുത്തത് പരിശുദ്ധ അമ്മ വഴിയാ. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനം 1:14 ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: അവർ അമ്മയായ മറിയത്തോടൊപ്പം ഏകമനസ്സായി പ്രാർത്ഥനയിൽ മുഴുകി. ശരിക്കും ഞാന് ഒത്തിരിയേറെ ചിന്തിച്ചു പോയിട്ടുള്ളൊരു കാര്യമാ, തൻ്റെ മകൻ കുരിശിലേക്ക് പോകുന്ന സമയത്ത് ആ മകന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെല്ലാം വിട്ടുപോയി ഒരാളൊഴിച്ച്. അതിനുശേഷം അന്വേഷിക്കുന്ന പോലും ഇല്ല. അവസാനം അവരുടെ പഴയ പണിയിലേക്ക് അവർ പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അവിടെ നിന്നാണ് അമ്മ തിരിച്ചുവരെ കൊണ്ടുവരുന്നത്. ഒരു സാധാരണ സ്ത്രീയാണെങ്കിൽ പത്രോസിനെ കാണുന്ന പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഡാ, നീ എന്റെ മകനെ അറിയില്ല അല്ലേ, നീ എന്റെ മകനെ കണ്ടിട്ടില്ല അല്ലേ. അമ്മ ചോദിച്ചോ? മറ്റു ശിഷ്യന്മാരൊക്കെ വന്ന് നിൽക്കുമ്പോൾ അമ്മയ്ക്ക്, അല്ലെങ്കിൽ സാധാരണ ഒരു സ്ത്രീയാണെങ്കിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തോരം സഹായിച്ചേ, എന്തോരം പഠിപ്പിച്ചേ, എന്തോരം മുന്നറിയിപ്പ് തന്നെ, പക്ഷേ എൻ്റെ മകനൊരു അപകടം പറ്റിയപ്പോൾ അവനോട് ചേരാതെ വിട്ടുപോയില്ലേ. ഒരു സാധാരണ സ്ത്രീയാണെങ്കിൽ വീണ്ടും ചോദിക്കും, എന്നിട്ട് അവൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ പോലും നോക്കാതെ നിങ്ങൾ പഴയ പണിയിലേക്ക് പോയില്ലേ. മക്കളെ, നമ്മുടെ അമ്മ ചോദിച്ചില്ല കേട്ടോ, വന്നപ്പോൾ അവരെ ചേർത്ത് പിടിച്ചു. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്. എന്താ? അവർ അമ്മയോടൊപ്പം ഏകമനസ്സായി പ്രാർത്ഥിച്ചു. അമ്മ ചോദ്യം ചെയ്യല്ല ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ദൈവമനുഷ്യ സ്നേഹഗീതയിൽ ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യം, പത്രോസും മറ്റു ശിഷ്യന്മാരും വന്നപ്പോൾ അമ്മയെ കണ്ടപ്പോൾ അവർ ശിരസ് നമിച്ച് ശിരസ് താന്ന് നിന്നു എന്ന ആ സമയത്ത് അമ്മ പറയുന്ന കാര്യപ്രകാരമാ. അമ്മ പറഞ്ഞു കൊടുത്തു, എൻ്റെ മകൻ കരുണയുള്ളവനാ,
അവൻ നിങ്ങളോട് കരുണ കാണിക്കും. എൻ്റെ മനസ്സിൽ ഒന്നും നിങ്ങളെ കുറിച്ചില്ല. നിങ്ങൾ കുറ്റബോധം വേണ്ട. നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉള്ളിലൊരു വിഷമം നിങ്ങൾക്ക് വേണ്ട. അപകർഷത ബോധം വേണ്ട. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അവരുടെ അപകർഷാബോധവും കുറ്റബോധവും അമ്മ മാതാവ് എടുത്തു മാറ്റിയിട്ട് അമ്മ അവരുടെ അടുത്തു പോയിരുന്നു. അവരോടൊപ്പം ഏക മനസ്സാകിട്ട് അമ്മ പ്രാർത്ഥിച്ചു. ഈ കാലഘട്ടം നമ്മൾ മനസ്സിലാക്കേണ്ട, അനേകർ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന, അനേകർ ദൈവത്തെ വേദനിപ്പിക്കുന്ന, അനേകർ വലിയ മാരക പാപത്തിലും തെറ്റിലും വീണ് കിടക്കുന്ന, തെറ്റായ പ്രേമബന്ധമാകാം, ജിഹാദിപ്പെട്ടതാകാം, എന്തെയോ ആട്ടെ, മക്കളെ അങ്ങേയറ്റത്തെ പാപത്തിന്റെ പടുകുഴി കിടക്കുന്ന വ്യക്തിയാണെങ്കിലും നിനക്ക് തിരിച്ച് ദൈവത്തിന്റെ അടുത്തേക്ക് വരാനായിട്ട് പേടിയുണ്ടെങ്കിൽ, ദൈവം നിന്നെ ശിക്ഷിക്കോ, ദൈവം നിന്നെ കുറ്റപ്പെടുത്തോ, ദൈവം നിന്നെ ചോദ്യം ചെയ്യോ, ദൈവം നിന്നെ വിധിക്കോ, ഇങ്ങനെ ഉള്ളു വേദനിച്ച് ദൈവത്തെ മാറ്റി നിർത്തി അകന്നു നിൽക്കുന്ന പൈതലാണെങ്കിൽ, മക്കളെ, നീ ചെയ്യേണ്ട കാര്യം നിനക്ക് അമ്മയിലേക്കൊന്ന് വരാമോ? അവിടെ അമ്മ ഒരിക്കലും നിന്നെ ചോദ്യം ചെയ്യില്ല, നിന്നെ കുറ്റബോധത്തിലേക്ക് കൊണ്ടുപോകില്ല, നിന്നെ ശിക്ഷയുടെ കാര്യം പറഞ്ഞു തരില്ല, നിന്നെ വേദനിപ്പിച്ച് അകറ്റി നിർത്തില്ല. ഈ അമ്മ നിന്നെ ചേർത്ത് പിടിക്കും, നഷ്ടപ്പെട്ടത് മുഴുവനും തിരിച്ചു തരും, നിന്നെ വിശുദ്ധിയിലേക്ക് വളർത്തും, നിന്നെ സ്വർഗത്തിലെത്താനുള്ള എല്ലാ കാര്യങ്ങളും തന്ന് ഒരുക്കുന്ന ഒരമ്മയാണ് നമുക്കുള്ളേ. എത്ര പേരുണ്ട് മക്കൾ, ഈ അമ്മ, ഈ ഇത്രയും നല്ലൊരു അമ്മയെ ആശ്രയിക്കുന്ന എത്ര പേര്, ചോദ്യം ചെയ്യാത്തൊരു അമ്മ നമുക്കുണ്ടെങ്കിൽ. മക്കൾ, നമ്മൾ നോക്കി, നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ ചോദ്യം ചെയ്യണം, ഇതൊക്കെ വേണം, വേണ്ട എന്നല്ല, പക്ഷേ ജീവിതത്തിൽ കുറ്റബോധത്തിലേക്ക് തള്ളിവിടാത്ത, തകർച്ചയിലേക്ക് തള്ളിവിടാത്ത, വിഷമത്തിലേക്ക് തള്ളിവിടാത്ത, നിരാശയിലേക്ക് തള്ളിവിടാത്ത, പ്രിയപ്പെട്ടവരെ, ഒരമ്മ നമുക്ക്. ചിലവർ വേദനയോടെ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ചാ കുംഭസാറെ കൂട്ടിച്ചെന്ന് കുംഭസാരം എല്ലാം വേദനയോടെ ഏറ്റു പറഞ്ഞപ്പോൾ വഴക്കു പറഞ്ഞു, ചോദ്യം ചെയ്തു. അത് ചെയ്യാൻ പാടില്ല വൈദികര്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം മക്കളെ, നിങ്ങൾ തകർന്നിട്ടുണ്ടെങ്കിൽ നീ വാന്നെ അമ്മയ്ക്ക് എടുത്തു വാ. ഈ അമ്മ കൈവിടില്ല മക്കളെ, ഉപേക്ഷിക്കില്ല മക്കളെ, അമ്മ ഉണർത്തും ഉയർത്തും. ബേസിൽ പഠിപ്പിക്കുന്ന കാര്യപ്രകാരമാണ്, നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും പരിശുദ്ധ മറിയത്തെ വിളിച്ചപേക്ഷിക്കുക, നിങ്ങളെ സഹായിക്കാൻ അവൾ സദാ സന്നദ്ധമായിട്ട് നിൽക്കുക. മിസ്റ്റർ ബെർണാഡിയും പറയുന്ന ബെർണാഡ് പറയുന്ന കാര്യം, പരിശുദ്ധ മറിയം എല്ലാ കാലത്തും എല്ലാ ആവശ്യങ്ങളിലും തന്റെ മക്കൾക്ക് ഉറപ്പുള്ള സഹായമാണ്. എത്രയും ദയുള്ള മാതാവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അപേക്ഷിച്ചാൽ ഒരിക്കലും ഉപേക്ഷിക്കാത്ത വ്യക്തിയാണ് പരിശുദ്ധയമ്മ. മക്കളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരമ്മ തൻ്റെ മകനെ സ്നേഹിക്കുന്നതും മകന്റെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതും, പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞിൻ്റെ യോഗ്യത നോക്കിയിട്ടോ പക്വത നോക്കിയിട്ടോ അല്ല, മറിച്ച് സ്നേഹത്തിൽ നിന്ന, മക്കൾ എന്ന സ്നേഹം, മകനും മകളും എന്ന സ്നേഹത്തിൽ നിന്ന. ഇതുപോലെ തന്നെയാ പരിശുദ്ധി അമ്മ തൻ്റെ അടുത്ത് വരുന്ന മക്കളെ, ഒരാളെപ്പോലും യോഗ്യത നോക്കില്ല, അവൻ്റെ പക്വത നോക്കില്ല, അവൻ്റെ ആവശ്യം എന്താണോ, അവൻ ബലഹീനനാകാം, ചിലപ്പോൾ മാരക പാപിയാകാം, പക്ഷെ അമ്മ അവൻ്റെ ഒരു കുറവിലേക്കും അവൻ്റെ യോഗ്യതയിലേക്കും അല്ല നോക്കുന്നത്, മറിച്ച് എൻ്റെ മകനും മകളും എന്ന് നോക്കി അവൻ ആവശ്യമായിട്ടുള്ളതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരമ്മയാ നമുക്കുള്ളേ. പറഞ്ഞേ ഹാലലുയാ, ശക്തിയോടെ പറഞ്ഞേ ഹാലലുയാ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മ രണ്ടാമതായിട്ട് കരുണ കാണിക്കുന്ന ഒരു ഒരു മേഖലയാണ് അവൻ്റെ ജീവിതകാലത്തും ഒപ്പം അവൻ്റെ മരണസമയത്തും, അല്ലെങ്കിൽ മരണത്തിനുള്ള വിധിയുടെ സമയത്ത്. നമുക്കറിയാം ജീവിതത്തിൽ ഉടനീളം പരിശുദ്ധ അമ്മയിലൂടെ ദൈവം കരുണയൊടുക്കുന്നുണ്ട്. രണ്ട്, മരിച്ച് ആ വിധി നടത്തുന്ന സമയത്ത് പരിശുദ്ധ അമ്മ ദൈവസന്നിധിയിൽ പോയി നിന്നുകൊണ്ട് ആ വിധിയുടെ ശിക്ഷ ഇളച്ചു കൊടുക്കാനായിട്ട്, ലഘൂകരിക്കാനായിട്ട് നിരന്തരം മാധ്യസ്ഥം വഹിക്കുന്ന ഒരു അമ്മയാ നമുക്കുള്ളേ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റിച്ചാർഡ് പറയുന്ന കാര്യപ്രകാരമാണ്, പരിശുദ്ധ അമ്മ മാതാവ് ജനിക്കുന്നതിന് മുമ്പ് ദൈവപിതാവ് പാപികളെ പ്രഹരിക്കും. ആ പ്രഹരിക്കുന്ന സമയത്ത് ദൈവപിതാവിനെ തടയാനായിട്ട് ആരുമില്ലായിരുന്നു. എന്നാൽ പരിശുദ്ധി അമ്മ മാതാവ് ഈ ഭൂമിയിൽ ജനിച്ച ശേഷം പാപികളെ പ്രഹരിക്കാനായിട്ട് തുടങ്ങുന്ന ദൈവത്തെ കാണുമ്പോൾ ദൈവസന്നിധിയിൽ പോയിട്ട് ദൈവത്തെ ശാന്തമാക്കി മക്കളുടെ മേൽ കരുണ മേടിച്ചു കൊടുക്കുന്ന ഒരമ്മയാണ് പരിശുദ്ധ അമ്മയായി നമുക്കുള്ളത് എന്ന്.
അതുകൊണ്ട് മിസ്റ്റർ അന്തോണിസ് പറയുന്ന ഒരു കാര്യപ്രകാരമാണ് തന്റെ ജീവിതത്തിൽ കിട്ടിയ ഒരു ദർശനം. അദ്ദേഹം ഒരു മാരക പാപിയുടെ വിധി കാണുകയാണ്. വിധിയുടെ സമയത്ത് ഒരു വലിയ ത്രാസ് നിൽക്കുന്നു. ത്രാസിന്റെ ഒരു സൈഡില് അദ്ദേഹം ചെയ്ത പാപങ്ങൾ മുഴുവനും എടുത്തു വെച്ചേക്കണു. മറു സൈഡില് ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത പുണ്യങ്ങൾ മുഴുവനും വെച്ചേക്കണു. പ്രിയപ്പെട്ടവരെ, വെച്ച സമയത്ത് ഈ പാപത്തിന്റെ സൈഡ് താണുപോയിക്കൊണ്ടിരിക്കുക. ഇത് കാണുന്ന അമ്മ പതുക്കെ സൈഡിലൂടെ വന്നിട്ട് ഈ പുണ്യത്തിന്റെ സൈഡിലുള്ള ത്രാസിന്റെ ആ കാണുന്ന കാര്യത്തെ പിടിച്ച് പതുക്കെ ഈ വ്യക്തി കാണത്തക്ക രീതിയിൽ, ഈ ആത്മാവിനെ കാണത്തക്ക രീതിയിൽ അമ്മ മാതാവ് പുണ്യത്തിന്റെ സൈഡ് പിടിച്ച് താത്തി ആ വ്യക്തിയുടെ നിത്യശിക്ഷയിൽ നിന്നും ഇളവ് മേടിച്ച് കൊടുക്കുന്ന ഒരമ്മ. ഞാൻ നിങ്ങളോട് പറയുവാ, നിരാശപ്പെട്ടല്ല ഇനി ജീവിക്കണ്ടേ. എത്ര നല്ലൊരു അമ്മയാണ് നമുക്കുള്ളത്. നമ്മൾ നിത്യനാശത്തിൽ പോയി വീഴരുത്, നമ്മൾ നശിച്ചു പോകരുത്. നമ്മൾ ആരെങ്കിലും, ഈ ലോകത്ത് ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ ഓടി വരണം, അവരെ രക്ഷിക്കണം. ഇങ്ങനെ കൊതിയോടെ ലോകത്ത് മുഴുവനും പരക്കം പാഞ്ഞ് നടക്കുന്ന ഒരമ്മ. പരിശുദ്ധി അമ്മയെ വിളിക്കുന്ന നിരാശരുടെ പ്രത്യാശ എന്ന, നിരാശരുടെ പ്രത്യാശ. വീണ്ടും പ്രിയപ്പെട്ടവരെ, മിസ്റ്റർ ലോറൻസ് പറയുന്ന കാര്യപ്രകാരമാണ്, കുറ്റവാളികളുടെ പ്രത്യാശയാണ് പരിശുദ്ധി അമ്മ. വീണ്ടും കേട്ടെ, മിസ്റ്റർ എപ്രയം പറയുന്ന കാര്യം, കപ്പൽ ഛേദനയിലായിരിക്കുന്നവരുടെ സുരക്ഷിത തുറമുഖമാണ് പരിശുദ്ധി അമ്മ. വീണ്ടും പ്രിയപ്പെട്ടവർ, തോമസ് പറയുന്നു, പരിശുദ്ധി അമ്മേ അങ്ങല്ലാതെ വേറൊരാളിലും അഭയം കണ്ടെത്താനായിട്ട് ദരിദ്രപാപികളായ ഞങ്ങൾക്ക് കഴിയില്ല, കാരണം നീ ഞങ്ങളുടെ ഏക അഭിഭാഷകയാ. വിശുദ്ധ എബ്രഹിം വീണ്ടും പറയുന്നു, പാപികളുടെയും എല്ലാ സഹായങ്ങളും നിഷേധിക്കപ്പെട്ടവരുടെയും ഏക അഭിഭാഷകയാണ് പരിശുദ്ധി അമ്മ. നിങ്ങൾ നോക്കിക്കോ പ്രിയപ്പെട്ടവരെ, അവസാന കാലഘട്ടം യുഗാന്ത്യ സമയത്ത് നടക്കാൻ പോകുന്ന ഒരു കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ ചിന്തിച്ചേക്കണ ഇപ്രകാരമാ, അത് മറ്റൊന്നുമല്ല, അവസാന കാലഘട്ടത്തിൽ കഠോരമായിട്ടുള്ള പാപികളുണ്ടല്ലോ, ഈ പാപികൾ അമ്മയുടെ അടുത്ത് വരും. അമ്മയുടെ മാധ്യസ്ഥത്താൽ, അമ്മയുടെ കരുണയാൽ, അമ്മയുടെ കൃപയാൽ ഇവരൊക്കെ മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ എത്തിച്ചേരും. അവസാന കാലഘട്ടം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നേ, മക്കളെ, തള്ളിക്കളയാത്തൊരമ്മ. എത്ര കഠിന പാപം ചെയ്തോട്ടെ, നിങ്ങൾ തള്ളിക്കളയില്ല. നീ വാ അമ്മയുടെ അടുത്ത്, വാ ഒന്ന് അഭയം തേട്, ആ കരുണയുടെ പേടകത്തിലേക്ക് ഒന്ന് കേറ്, രക്ഷപ്പെട്ടിരിക്കും, രക്ഷപ്പെട്ടിരിക്കും. നിങ്ങൾ ചിന്തിച്ച പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഒരു 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 മകൻ, ഒരു നിങ്ങളുടെ ഒരു മകൻ, ആ മകനെ കുറെ ശത്രുക്കൾ വന്നിട്ട് കൊല്ലാനായിട്ട് ആയുധം പിടിച്ച് നിപ്പ. നീ അമ്മയാണെന്ന് ചിന്തിക്ക്. അമ്മയായ നീ എന്ത് ചെയ്യും? നിന്റെ എല്ലാ കഴിവും, നിന്റെ എല്ലാ കാര്യവും വെച്ച് ആ മകനെ അതിൽ നിന്ന് രക്ഷിക്കാൻ നോക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിശാചിന്റെ ആക്രമണങ്ങളിൽ പെടാതിരിക്കാൻ, നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ പരിശുദ്ധ അമ്മ എന്തുമാത്രം നമ്മളെ സഹായിക്കുന്ന മക്കള്. നിങ്ങൾ ഇങ്ങനെ ഒരു അപകടത്തിൽ പെടുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താ? നിങ്ങളൊന്ന് വിളിക്കാമോ ആ അമ്മയുടെ പേര്? നീ പാപിയാണെന്ന് അമ്മ നോക്കില്ല, നീ കൊള്ളില്ലാത്തവനാണെന്ന് അമ്മ നോക്കില്ല, നീ നശിക്കപ്പെട്ടവനാണെന്ന് അമ്മ നോക്കില്ല. അമ്മ ഓടി വരും, അമ്മ നിനക്ക് ചെയ്തു തരേണ്ട മുഴുവനും സഹായം ചെയ്തു തരും. നീ ഒന്ന് വാ. പറയുന്ന കാര്യമുണ്ട്, മക്കളെ, നിത്യശിക്ഷയെ കുറിച്ചോർത്ത് ആരും ഭയപ്പെടേണ്ട. നിനക്ക് നിന്റെ ഈശോയുടെ കരങ്ങളിലേക്കും അമ്മയുടെ കരങ്ങളിലേക്കും ഒന്ന് വന്നിരിക്കാൻ പറ്റോ? എന്നാൽ നിന്നെ ഈശോയും നിന്റെ അമ്മയും എപ്പോഴും രക്ഷിക്കും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, മിസ്റ്റർ ലോറൻസ് പറയുന്ന കാര്യം, കുഞ്ഞെ, നീ പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നിന്നെ ഏറ്റെടുക്കുക മാത്രമല്ല, പുത്രന്റെ സന്നിധിയിൽ സമർപ്പിച്ച് നിനക്കു വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങും. നിന്റെ ആവശ്യത്തിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങും. എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കേ, സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പുത്രന്റെ സന്നിധിയിൽ കരയുന്ന ഒരമ്മ. മക്കളെ, ഈ അമ്മയുടെ കണ്ണീരിന്റെ ഫലമാണ് നമുക്ക് കൃപ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ശരീരത്തിന്റെ മുറിവ് സൗഖ്യപ്പെടാനും ആത്മാവിന്റെ മുറിവ് ഉണക്കാനും ശക്തി പരിശുദ്ധ അമ്മയ്ക്കുണ്ട്. പാപത്തിലൂടെ നമ്മുടെ ആത്മാവ് മുറിവേറ്റാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം,
നമ്മൾ മുറിവേറ്റല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ട് നിരാശയിലേക്ക് പോകാതെ അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് നമ്മുടെ ആത്മാവിൻ്റെ മുറിവെടുത്ത് അമ്മയെ കാണിച്ച് അമ്മ ചെയ്യുന്ന കാര്യം ഈ കാണുന്ന മുറിവുമായിട്ട് മകൻ്റെ അടുത്തേക്ക് അമ്മ ചെന്നിട്ട് അമ്മ അവിടെ മാധ്യസ്ഥം വഹിക്കുമ്പോൾ അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി ഈ കാണുന്ന ആത്മാവിൻ്റെ മുറിവ് പരിശുദ്ധ അമ്മ ഉണക്കും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ ബെർണാർഡ് പറയുന്ന കാര്യം ഇതാണ്, മറിയമാണ് എല്ലാ പാപികളുടെയും സങ്കേതം, എല്ലാ പാപികളുടെയും സങ്കേതം മറിയമാണ്. അതുകൊണ്ട് മറിയത്തിലൂടെയാണ് ഓരോ പാപിയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ട കാരണം മറിയം ഗോപിനിയാ. വിശുദ്ധ അഗസ്തീനോസ് പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്, പാപികളായ നമ്മുടെ ഏക പ്രതീക്ഷയാണ് മറിയം. വീണ്ടും വിശുദ്ധ ക്രിസോസ്റ്റം പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്, പരിശുദ്ധ മറിയത്തിന്റെ മധ്യസ്ഥയിലൂടെ പാപികൾ ക്ഷമ സ്വീകരിക്കുന്നു. വിശുദ്ധ എപ്രയം പഠിപ്പിക്കുന്ന കാര്യം ഇപ്രകാരമാണ്, ഓ മറിയമേ, ഏറ്റവും വലിയ ഏറ്റവും പരിശുദ്ധ കന്യകെ, അങ്ങല്ലാതെ വേറാരിലും ഞങ്ങൾക്ക് പ്രത്യാശയില്ല. അങ്ങയുടെ സംരക്ഷണയുടെ ചിറകിൻ കീഴിൽ ഞങ്ങളെ സുരക്ഷിതരായിട്ട് അങ്ങ് കാക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. വെച്ചാൽ വിശുദ്ധരും മുഴുവനും പഠിപ്പിക്കുന്ന കാര്യം പരിശുദ്ധി അമ്മ പാപികളുടെ സങ്കേതമാണ്. അമ്മയുടെ അടുത്ത് അഭയം തേടിയാൽ അമ്മ ഒരിക്കലും കൈവിടില്ല. വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേ ഹാലേലുയ്യോടെ പറഞ്ഞേ ഹാലേലുയ്യോടെ പറഞ്ഞേ ഹാലേലുയ്യ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധി അമ്മയുടെ അടുത്ത് ഒരു കോലാടിനെ കൊണ്ടുവന്നാൽ വിശുദ്ധർ പറയുന്നു ആ കോലാടിനെ പരിശുദ്ധി അമ്മ ചെമ്മരിയാടാക്കി മാറ്റും. ദൈവത്തിന്റെ സന്നിധിയിൽ ഇടത് സൈഡിൽ മാത്രം നിൽക്കാനായിട്ട് ഉള്ള അവസ്ഥയായിട്ട് ഒരു വ്യക്തി മാറിപ്പോയാൽ ആ വ്യക്തി പരിശുദ്ധി അമ്മയുടെ അടുത്ത് വന്നാൽ പരിശുദ്ധി അമ്മ ദൈവത്തിന്റെ വലതുവശത്തേക്ക് അവനെ മാറ്റും. എന്ന് വെച്ചാൽ ഒരു വ്യക്തി കർത്താവിൻ്റെ നീതിയുടെ കണ്ണിലൂടെ നോക്കി ആ വ്യക്തിക്ക് ഏറ്റവും മാരകമായ പാപം ചെയ്തതിൻ്റെ ഫലമായിട്ട് നിത്യ നരകാഗ്നിയിലേക്ക് പോകേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ പാപി ഒരു പ്രാവശ്യമെങ്കിലും പരിശുദ്ധി അമ്മയുടെ അടുത്തേക്ക് അവസാനം വന്ന് അമ്മയുടെ മാധ്യസ്ഥം തേടിയാൽ, അമ്മയോട് പ്രാർത്ഥന നടത്തിയാൽ, അമ്മ ആ പാപിയെ ഉപേക്ഷിക്കാതെ കരുണ കൊണ്ട് കഴുകി അവരെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാൻ അമ്മ തയ്യാറാകുമെന്ന്. പ്രൈസ് ദ ലോർഡ്. പറഞ്ഞേ ഹാലേലുയ്യോടെ പറഞ്ഞേ ഹാലേലുയ്യാ. വിശുദ്ധ കാർഡിനൽ ഹ്യൂഗോ പറയുന്ന ഒരു കാര്യ പ്രകാരമാണ്, മനുഷ്യരെ അവരുടെ ദുരിതങ്ങളിൽ അമ്മ മാതാവ് സഹായിക്കുക മാത്രമല്ല, ദുരന്ത അല്ലെങ്കിൽ നിത്യ ദുരന്തത്തിൽ നിന്നും രക്ഷിക്കുക കൂടി ചെയ്യുന്നത് പരിശുദ്ധി അമ്മയാ. അതുകൊണ്ട് അമ്മയോടുള്ള സഹായം മക്കളെ ഒരിക്കലും വിട്ടുകളഞ്ഞേക്കരുത്. ഞാന് നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കുക, നമ്മൾ എത്ര വലിയ പാപം ചെയ്തോട്ടെ, ദൈവത്തെ ഏതൊക്കെ രീതി മുറിപ്പെടുത്തിക്കോട്ടെ, മക്കളെ നമ്മൾ നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെടാതെ നിങ്ങൾ പരിശുദ്ധി അമ്മയുടെ ഭക്തി ഒന്ന് അഭ്യസിക്കാൻ തുടങ്ങാമോ? ആ പരിശുദ്ധി അമ്മ നരകാഗ്നിയിൽ നിങ്ങളെ തള്ളിവിടില്ല, നിങ്ങളെ രക്ഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് അൽഫോൺസ് ലിഗോരി പറഞ്ഞ കാര്യം, പരിശുദ്ധി അമ്മ പാപികളുടെ സങ്കേതമാണ്. ഈ അമ്മയുടെ ഏറ്റവും വലിയ ആനന്ദം എല്ലാവരും ഇത് പാപികളുടെ സങ്കേതമായിട്ട് അംഗീകരിക്കുകയും ഈ മക്കൾ മുഴുവനും പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഓട്ടി വരികയും ചെയ്താൽ ഇതാണ് അമ്മയെ ഏറ്റവും കൂടുതൽ ആനന്ദിപ്പിക്കുന്ന കാര്യം. അൽഫോൺസ് ലിഗോരി വീണ്ടും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്ന് ലോകത്തിൽ പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് പലരും സ്വർഗത്തിൽ വിശുദ്ധരായിട്ടുണ്ടാകുമായിരുന്നില്ല. പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം ഒന്നുകൊണ്ട് മാത്രമാണ് അനേകർ ഇന്ന് സ്വർഗത്തിൽ വിശുദ്ധരായി തീരാനുള്ള കാരണം. അതിനെക്കുറിച്ച് കാർഡിനൽ ഹ്യൂഗോ വീണ്ടും പറഞ്ഞു വെക്കുന്ന കാര്യം ഇപ്രകാരമാണ്, സ്വർഗത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ലായിരുന്ന അനേകം വിശുദ്ധർ സ്വർഗത്തിലുണ്ട്, അത് പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥം മുഖാന്തരം മാത്രമാണ് എന്ന്. മക്കളെ, നമുക്ക് അവിടെ എത്തണം. അതിന് പിടിക്കേണ്ട വ്യക്തി ഇവിടെ അമ്മയാ. അമ്മയെ ചേർത്ത് പിടിച്ച് അമ്മയോടെ കയ്യിൽ നിന്ന് കൈവിടാതെ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് അമ്മയെ എത്രമാത്രം സ്നേഹിക്കാൻ പറ്റുമോ സ്നേഹിച്ചോ അമ്മ നമ്മളെ വിശുദ്ധരുടെ ഗണത്തിൽ എത്തിച്ചേർക്കും. വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേ ഹാലേലുയ്യ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്നത്തെ ദിവസം ഈ പാപികളുടെ സങ്കേതമായ മറിയത്തെ ചേർത്ത് പിടിക്കാം. ഈശോ അമ്മ വഴി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ
എന്നേരവും സ്തുതി ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും സ്തുതി ആരാധന